അംഗനവാടി ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായതോടെ വാടക കെട്ടിടത്തിലെ തന്റെ നഴ്സറിക്ക് 12 ലക്ഷം രൂപ വകയിരുത്തി. കെട്ടിടത്തിന് തറക്കല്ലുമിട്ടു. പടിയിറങ്ങാൻ ഒരുങ്ങുകയാണ് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണാറോട്ട് ഫാത്തിമ. വാഴക്കാട് മണിയോട്ടുമൂലയിൽ ഗ്രാമപഞ്ചായത്ത് നൽകിയ സ്ഥലത്താണ് നഴ്സറിക്കായി കെട്ടിടമുയരുന്നത്. വനിതാ സംവരണത്തിലൂടെയാണ് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഫാത്തിമ എത്തിയത്. ലീവെടുത്താണ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത്. അംഗനവാടി ജീവനക്കാരുടെ പ്രയാസം നേരിട്ടറിയുന്നതിനാൽ നിരവധി അംഗനവാടികൾക്കാണ് ഇവർ ഫണ്ട് അനുവദിച്ചത്. എന്നാൽ താൻ ജോലി ചെയ്യുന്ന അംഗനവാടിക്ക് ഇക്കാലമത്രയും സ്വന്തമായി ഒരു കെട്ടിടമുണ്ടായിരുന്നില്ല. സ്ഥലമില്ലാത്തതിനാൽ ഫണ്ട് അനുവദിക്കാൻ യാതൊരു വഴിയുമില്ലായിരുന്നു. ഇതോടെ സ്ഥലം വാങ്ങിക്കാൻ നാട്ടുകാരെയും കൂട്ടി മുന്നിട്ടിറങ്ങുകയായിരുന്നു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നാട്ടുകാരും ഗ്രാമപഞ്ചായത്തും കൈകോർത്തതോടെ 3 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. വർഷങ്ങളായി അംഗൻവാടിക്ക് സ്ഥലം ലഭ്യമാവാത്തൊരു പ്രയാസത്തിൽ നിന്ന് സ്ഥലം ലഭ്യമായി. ഇന്ന് ആ ബിൽഡിംഗിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഒന്നുകൊണ്ടും ആ ബ്രഹ്മമാഷെ ആ മനസ്സിൻ്റെ വിശാലതയെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് 2 ലക്ഷം രൂപ ഈ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ 12 ലക്ഷം രൂപ ഈ ഫണ്ടിന് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ജമീല, വൈസ് പ്രസിഡന്റ് ജയ്സലളമരം, വാർഡ് മെമ്പർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ തറക്കല്ലിടൽ പരിപാടിക്ക് നേതൃത്വം നൽകി. മലയാളം ടെലിവിഷൻ, കൊണ്ടോട്ടി. കളറിംഗ് യുവർ ഡ്രീംസ്, ടിബി ട്രേഡേഴ്സ്, ബൈപാസ് റോഡ്, പുത്തനത്താണി.